നമ്മുടെ ബോഡി സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഒരു സിംഗിൾ സെല്ലാണ്. അത് ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമ്മൾക്കൊരു വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് സംഭവിക്കുന്നുള്ളൂ. നമ്മളെപ്പോലുള്ള ഓർഗാനിസത്തിൻ്റെ കേസിൽ സെല്ലിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുക എന്നതിലുപരി സെൽ നമ്പർ കൂടി ഗ്രോത്ത് സംഭവിക്കുക എന്നൊരു കാര്യം കൂടെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതെങ്ങനെയാണ് ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് മാറേണ്ടത്? അതിനാദ്യം ബേസിക്കലി സെൽ എന്താണെന്ന് നിങ്ങൾ അറിയണം. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്ററിൽ അത്യാവശ്യം സെല്ലിൻ്റെ ഡീറ്റെയിൽ പഠിച്ചിട്ടുണ്ട്. ഇനി അയാളുടെ ഡിവിഷനിലേക്ക് മാത്രം വന്നാൽ മതി. ഈ സെല്ലിൻ്റെ ഡിവിഷൻ്റെ പ്രോസസ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം, സിമ്പിളി ഞാനിവിടെ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, ഈ സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് മാറുന്നു. ജനറലി ചെറിയ ക്ലാസ് തൊട്ട് കേട്ടിട്ടുണ്ട് സെൽ ഡിവിഷൻ രണ്ട് തരത്തിലാണ്, മൈറ്റോസിസും മിയോസിസും. എങ്ങനെയാണ് ഈ പ്രോസസ്സ് സംഭവിക്കുക, അതിനകത്ത് എന്തൊക്കെയാണ് സ്റ്റേജുകൾ? സാധാരണ സെൽ സൈക്കിളിനകത്ത് ഡിവിഷൻ്റെ സൈക്കിൾ എന്നുള്ള മീനിങ് ആണ്. അതിനകത്ത് രണ്ട് ഫേസ് ഉണ്ട് എന്ന് പറയാറുണ്ട്, ഇൻ്റർഫേസും ഡിവിഷൻ ഫേസും. അതിൻ്റെ ഒരു ഗ്രാഫിക്കലായിട്ടുള്ള ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ തന്നിട്ടുണ്ട്. ദാ ഏകദേശം ഇങ്ങനൊരു ഫിഗറാണ് NCERTയിൽ തന്നിരിക്കുന്നത്. ഒരു സെല്ല് ഈ സൈക്കിൾ ഓഫ് ഇവൻ്റ് കഴിഞ്ഞിട്ട് അവസാനം ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് മാറുന്ന പ്രോസസ്, അതാണ് സെൽ സൈക്കിൾ എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനെ ബേസിക്കലി രണ്ട് പീരീഡായിട്ട് തിരിച്ചു. ഞാൻ ഈ രണ്ട് കളറിൽ കാണിച്ചിട്ടുണ്ട്. ദാ ഒരു ബ്ലൂ കളറ് പോലൊരു പോർഷൻ, ദെൻ വേറൊരു കളറിലൊരു പോർഷൻ. ഈ രണ്ട് ഫേസായിട്ട് സെൽ ഡിവിഷനെ സെൽ സൈക്കിളിനെ തിരിക്കും. ഒക്കെ പറയാം, ഒന്നാമത്തെ ഫേസിൻ്റെ പേര് ഇൻ്റർ ഫേസ് എന്നും രണ്ടാമത്തെ ഫേസിൻ്റെ പേര് ഡിവിഷൻ ഫേസ് എന്നും. ഡിവിഷൻ അല്ലെങ്കിൽ എം ഫേസ്, എം എന്നിവിടെ ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. എം ഫേസ് എന്ന് വേണേൽ പേര് വിളിക്കാം ഈ ടോട്ടൽ ഡ്യൂറേഷനെ വിളിച്ചത്. സോ ഈ ഇൻ്റർഫേസിനെ G1, S, G2 എന്ന് മൂന്ന് സ്റ്റേജുകളായിട്ടും തിരിച്ചിട്ടുണ്ട്. ഇൻ്റർഫേസിനെ സബായിട്ട് വീണ്ടും തിരിച്ചു. അപ്പോൾ ഒരു സെല്ല് G1, S, G2 കറങ്ങി തീർന്ന് ഇവിടെ എത്തുമ്പോൾ ഇൻ്റർഫേസ് തീരും, ദെൻ ഡിവിഷൻ ഫേസ് കഴിയുമ്പോൾ സെല്ല് ഡിവൈഡ് ചെയ്ത് കംപ്ലീറ്റ് രണ്ടാവും. ഇതെങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുക? സെല്ലിൻ്റെ ഉള്ളിലുള്ള ഈ ഡിവിഷൻ പ്രോസസ്സിനെ എൻസൈം പ്രോട്ടീൻ ഹോർമോണൽ കോർഡിനേഷൻ ആക്ഷൻ വഴി ഡിവൈഡ് ചെയ്ത് രണ്ടാക്കാനുള്ള മെക്കാനിസം അറിയുന്നതിന് മുമ്പ് ആദ്യം ഒരു സെൽ എന്താണ് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞു, സെൽ തിയറിയുടെ കൺസെപ്റ്റിൽ ഷ്ലീഡനും ഷ്വാനും പറഞ്ഞു, എല്ലാ ലിവിങ് ഓർഗാനിസം ഉണ്ടാക്കിയത് സെല്ല് വെച്ചാണ്, ദെൻ സെല്ലാണ് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഒരു സെൽ എങ്ങനെ ഉണ്ടാകും എന്ന് പറയാൻ അവരെ കൊണ്ട് പറ്റിയില്ല. അത് ലേറ്റർ എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റൊരു സയൻറ്റിസ്റ്റിൻ്റെ ഒബ്സർവേഷന് ശേഷമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് സയൻറ്റിസ്റ്റിൻ്റെ നെയിം റുഡോൾഫ് വെർച്ചു. 1855 ശേഷം ഹിസ് ഒബ്സർവേഷൻസ് കൺക്ലൂഡ്സ് ദാറ്റ് ഓൾ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അതിന് ആ സയൻറ്റിസ്റ്റ് ഒരു കൺസെപ്റ്റ് നെയിമും കൂടെ കൊടുത്തു, ദാറ്റ് ഈസ് ഓംനി സെല്ലുല ഇ സെല്ലുലേ. ഓംനി സെല്ലുല ഇ സെല്ലുലേ മീൻസ് എല്ലാ സെല്ലുകളും ഉണ്ടാകുന്നത് മുമ്പുണ്ടായിരുന്ന സെല്ലുകൾക്ക് ഡിവിഷൻ സംഭവിച്ചിട്ട അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടാണെന്നാണ് പറഞ്ഞേ. അപ്പോൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്താണ് പുതിയ ഒരു സെല്ല് ഉണ്ടാകുന്നത് എന്നാണ് മോഡേൺ സെൽ തിയറിയുടെ കൺസെപ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ആ സെല്ലിൻ്റെ സ്ട്രക്ചർ എന്താ, ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ എന്താ, നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. സ്ട്രക്ചറലി സെല്ലിൻ്റെ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഓർഗാനിസത്തെ രണ്ടായിട്ട് പറയാറുണ്ട്, പ്രോക്യാരിയോട്ടിക് സെല്ലും യൂക്യാരിയോട്ടിക് സെല്ലും. ദെൻ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന നമ്മളെ പോലുള്ള യൂക്യാരിയോട്ടിക് സെല്ലിൻ്റെ അവസ്ഥയാണ്. ബാക്ടീരിയയും പ്ലാന്റും ആനിമലും എല്ലാം കൺസിഡർ ചെയ്താൽ സെല്ലിന് ഒരു ഔട്ടറിൽ സെൽ മെംബ്രെയിൻ ഉണ്ട്. ആനിമൽ ഒഴികെ ഉള്ള മിക്കവാറും ഓർഗാനിസിനെല്ലാം ഒരു സെൽ വോൾ ഉണ്ട്. സോ ഔട്ടറിൽ ഒരു സെൽ വോള്, ദെൻ സെൽ മെംബ്രെയിൻ. ഈ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോപ്ലാസത്തിൽ ഒരു കൺട്രോളിംഗ് യൂണിറ്റ് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് കൂടാതെ സെൽ ഓർഗനലിലേക്ക് എൻഡോപ്ലാസ്മ റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ്, റൈബോസോം എക്സെട്ര ആൻഡ് കുറച്ച് സൈറ്റോസ്കെലിട്ടൺ സ്ട്രക്ചറുകളും ഒക്കെ ഉണ്ട്. ഈ സെല്ലിൻ്റെ കണ്ടൻറ്റ് ഞാൻ പറഞ്ഞ മോഡലിൽ ഡിവൈഡ് ചെയ്ത് രണ്ടാവണം. മാറുമ്പോൾ ഈ സെല്ലിൽ എന്തൊക്കെ കണ്ടൻറ്റ് ഉണ്ടായിരുന്നോ ആ കണ്ടൻറ്റുകളൊക്കെ ഈ സെല്ലുകൾക്ക് കിട്ടണം. അങ്ങനെ സെല്ല് ഡിവൈഡ് ചെയ്ത് മാറുന്ന ആ പ്രോസസ്സ് രണ്ട് തരത്തിലുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുമുണ്ട്, മൈറ്റോസിസും മിയോസിസും.